കണ്ണന്താനം സെൻകുമാർ ജേക്കബ് തോമസ് ശ്രീധരൻ ആലവട്ടവും വെഞ്ചാമരും ആയി ഇങ്ങനെ നിറഞ്ഞു നിൽക്കാണ് ബി ജെ പിയുടെ സ്വന്തം മുത്തുമണികള് ഇവരൊക്കെ സ്വന്തമായി കുറെ സിദ്ധാന്തങ്ങൾ കണ്ടുപിടിക്കുന്നവരും സ്നേഹം കൊടുമ്പിരി കൊണ്ട് ജനങ്ങളെ സേവിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നവരുമാണ് ഞാൻ ഇങ്ങനെ പറയാൻ എന്താ കാരണം എന്നായിരിക്കും നിങ്ങളിപ്പോ ചിന്തിക്കുന്നത് നിസാരം പെട്രോൾ വില കൂട്ടുന്നത് കക്കൂസ് പണയൻ പറഞ്ഞ മഹാനാണ് അൽഫോൻസ് കണ്ണന്താനം വില കൂട്ടി ഇപ്പൊ സെഞ്ചോരടിച്ചോ എന്നിട്ട് കക്കൂസ് പണിതോ എന്ത് കക്കൂസ് ഏത് കാക്കൂസ് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണനായി പിന്നെ പുള്ളി അടുത്ത നമ്മുടെ മുൻ ഡി ജി പി സെൻകുമാർ ആശാന്റെ കരുതലായിരുന്നു ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതലുള്ള അന്തരീക്ഷ താപനിലയിൽ നമ്മുടെ കൊറോണ ചത്തു എന്തൊരു കരുതലാണ് ഈ മനുഷ്യന് എന്നിട്ട് കൊറോണ ചത്തോ ഉം പിന്നെ അതുകൊണ്ടാണല്ലോ ഇപ്പോഴും എല്ലാവരും മാസ്ക് കൂട്ട് സാമൂഹ്യ അകലവും പാലിച്ച് സാനിറ്റൈസറും കയ്യിൽ പിടിച്ച് നടക്കണത് ഒരു സാധാരണ മനുഷ്യ ശരീരത്തിന്റെ താപനില മുപ്പത്തേഴ് ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് അറിയാതെയാണോ ഈ മണ്ടൻ ഇത്രയും കരുതൽ കാട്ടിയത് അതോ ഇയാളുടെ തലയിൽ മൊത്തം ചാണകമായിരുന്നോ അല്ല അങ്ങനെയാണെങ്കിൽ ഇയാൾ എങ്ങനെയാണ് പിന്നെ ഡി ജി പി ഒക്കെ ആയത് കടവളെ പോലെ കാപ്പവൻ ഇവൻ കടൗളേ അടുത്ത നമ്മുടെ ജേക്കബ് ഏട്ടൻ ജേക്കബ് തോമസ് മൂപ്പരുടെ വകേം കുറച്ച് സിദ്ധാന്തം വിളമ്പി അതായത് ഉത്തമ പെട്രോൾ വില കൂടിയാൽ ഉപയോഗം കുറയും അങ്ങനെ വരുമ്പോ ഇന്ത്യ വികസിക്കും ഇതായിരുന്നു പുള്ളിക്കാരന്റെ സിദ്ധാന്തം എൻ്റെ അമ്മച്ചിയെ എവിടെയും കേൾക്കാത്തൊരു പ്രത്യേകതര സിദ്ധാന്തമായിരുന്നത് അപ്പൊ ഇങ്ങനെയാണല്ലേ ഇന്ത്യ വികസിപ്പിക്കേണ്ടത് ഗംഭീര സിദ്ധാന്തം ഒരു രക്ഷയില്ല ഒന്നും ഒന്നും പറയല്ലോ എനിക്ക് ഏറ്റവും അടുവിൽ നമ്മുടെ മെട്രോ മാമൻ ഈ ശ്രീധരൻ പുള്ളിക്കാരനെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് കൂടണഞ്ഞു ഇദ്ദേഹത്തെ പറ്റിയും പറയാനുണ്ട് കുറച്ച് കാര്യങ്ങൾ സംസ്ഥാനത്തിന് ആവശ്യമുള്ള പ്രൊജക്ടുകളൊന്നും സർക്കാർ ഏറ്റെടുക്കുന്നില്ലെന്നും പകരം അവർക്ക് സൗകര്യം പോലെ പേര് വർദ്ധിപ്പിക്കുന്ന പ്രൊജക്ടുകളാണ് സർക്കാർ ചെയ്യുന്നതെന്നുംമായിരുന്നു ശ്രീധരേട്ട പറഞ്ഞത് എൻ്റെ പൊന്ന് ശ്രീധരേട്ട നിങ്ങൾ പറയുന്ന പോലെയുള്ള പ്രൊജക്റ്റുകൾ ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പം സർക്കാർ അനുഭവിക്കുന്നത് മൊത്തം നഷ്ടമായിരുന്നു നമുക്ക് കൊച്ചി മെട്രോ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം എത്രയാ കടം കോടിക്കണക്കിനാ ഇതൊക്കെ ആരാ തിരിച്ചടയ്ക്കുക ശ്രീധര ഏട്ടൻ കമ്പനിക്ക് ലാഭവും സർക്കാരിന് നഷ്ടവും മാത്രം ഉണ്ടാക്കുന്ന പ്രോജക്റ്റുകൾ പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഇതൊക്കെ ചെയ്യുക ഒന്ന് ചിന്തിക്കണ ഹേ അതവിടെ നിൽക്കട്ടെ പറഞ്ഞിട്ടോ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടോ യാതൊരു കാര്യമില്ല ഫുൾ ഓഫ് മണ്ടത്തരങ്ങൾ മാത്രമേ ഇവരിൽ നിന്ന് ഇനിയും പ്രതീക്ഷിക്കുന്നുള്ളൂ ഇപ്പൊ മറ്റേ സിനിമയിലെ ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിലെ എൻ്റെ പേരിൽ പൊറോട്ട അടിച്ച ഗൾഫ് മലയാളികൾ ആറ് പൊറോട്ട വീതം തിന്നും അതൊന്ന് മാറ്റിയിട്ട് ഞാൻ ബി ജെ പി സ്ഥാനാർത്ഥിയായ ബി ജെ പി വോട്ട് വർദ്ധിക്കും ബി ജെ പി ഭരണത്തിന് വരും ഇങ്ങനെയായ എങ്ങനെ ഉണ്ടാവും ഇതാണ് യഥാർത്ഥത്തിൽ ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നെ സ്ഥാനാർത്ഥിയാക്കൂ ഞാൻ ഫ്രീ ആയിട്ട് കുറച്ച് മന്ദബുദ്ധി തരങ്ങൾ തരാം പ്ലീസ് ഒരു കണക്കിന് നോക്കുമ്പോൾ അവരുടെ ചാണകത്തരയിലെ ചിലപ്പോൾ മികച്ച കുറേ മന്ദബുദ്ധി തരങ്ങൾ ഇനിയും കാണും നമുക്കൊരു എൻ്റർടൈൻമെന്റ് ആവട്ടേനെ ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് ഉം ഉം